हेलो, गुड मॉर्निंग. इन्ले विचार वायन उ वाईचो पाठभागे वाईचो वाईचु अल नाटकष्ट इन्ले ना नाटक नेवर नेवर नेक्स्ट नाटक इष्टपु अल ओर्को अल कथापात्र हू आर द क्यारक्टर्स आर कथापात्र आ जाये जिल ओंड जेई ओके एवड नाटक नाम इन द हाउस ऑफ जाये एंड जिल ओके इन अवड़ोर अतिथि वो अल हू कम्स टू विसिट जैक एंड जिल आरा वो देर आंटे आंटी व्हाट इज द नेम ऑफ द आंट आंट जेन ओके व्हाट डस शी डू अवे आ वीड मुझे वीटले साधन वीडेल का जेन पर ओ अभुतमे इतने चोदिकत्र वर्षमको इत्र साधन वारी कूटी अलग वांगिकूटी अब आंटी विचार रेन्टी वाड़ी अलग अगे विचार पशे रेल वीडूम ऐल वीडे स्वंतुन अल एना स्वंत एर वीडिनेत्र टउंडस पत् पउंड वीडू पक्षे पक्षे वीडवे स्वंत नमक वीडे वागे पउंड इन्ले सारे पाउंड ब्रिटिश नाणय नमें रूपयोड तारतम्य ऐसे नमक नूरोम रुपी अल रूप वेम एत्र आगे और पउंड आगणमें ओके अब वह पत् पउंड नमक और पत् पउंड नमक रूप वीडावो इला ओके ओके नाम बाकी वीडूम आंटी आ वीडि वी अगर बाकी आंटी वीडूम आ वीटल क्यों का चोदि अू ओके अगर नमक वाई वाईचालो वाईक अल ओके एल टेक्स्ट बुक पेज नंबर 131 131 एल आरा वाईक नि वाईको आ सार वाईकण ओके या वाईक निटो ओके पेज नंबर 131 नम्बर ऐकदेश इन्ले नाम ऐसे मिडिल निर्तीदे वाईक ऑन जेन सडनली जैक आई हैव जस्ट थॉट ऑफ समथिंग दैट कार इज इट यूवर्स अब इन आंटी वो अवड़े पलत कू इं पे आंटी चो आंटी पेटे का वीटल का चो दैट निटे आनोले ऑफ कोर्स इज आवर्स एंड जेन ऑल यूर्स जैक वेल नो नॉट एक्साक्टली ऑल आंटी की अद्भुत अदा वीडूर का वर्ष आई जीविका तुंगे ओके अंजे हाउ मच ऑफ इट चार चे वायन कुछ चर एक्सप्लेशन तुम कटो ओके हाउ मच ऑफ इट एत्र जिल ओ आई शुड से द स्टीयरिंग व्हील एंड वन ऑफ द टायर्स And about two of the cylinders, but don't you see that's a wonderful thing about abba andi car ningalku oru carum kittiyo nu choppam
ശരിക്ക് ആന്റി ഞെട്ടിയല്ലേ? പറഞ്ഞു, കാർ മുഴുവൻ ഞങ്ങളുടെയല്ല, കുറച്ച്. അപ്പോൾ ചോദിച്ചു, ഏതൊക്കെയാണ് കാറിൻ്റെ ഏതൊക്കെയാണ്? അപ്പോൾ അയാൾ പറയുകയാണ്, ജില്ല് പറയാ, ആൻറ്റി അതിൻ്റെ ഒരു ഒരു ടയറ്, പിന്നെ ഏകദേശം അതിൻ്റെ രണ്ട് സിലിണ്ടർ, പിന്നെ എന്താ പറഞ്ഞത്, ആ അത്ര സ്റ്റിയറിംഗ് വീലും, അത്രയൊക്കെ ഞങ്ങളുടെയാണ്, ബാക്കി ഞങ്ങളുടെയല്ല. അഞ്ചേ, ഐ ഡോണ്ട് സി എനിത്തിങ് വണ്ടർഫുൾ അബൌട്ട് ഇറ്റ്. ഇതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ഇത് നിങ്ങളെന്ത് എങ്ങോട്ടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത്? എന്ത് എന്തായിരിക്കും ആൻറ്റി അങ്ങനെ പറയാൻ കാരണം? കാരണം എന്തുകൊണ്ടാണ് ഒരു ടയർ ഞങ്ങളുടെ, രണ്ട് സിലിണ്ടറേ ഞങ്ങളുടെ ഉള്ളൂ, ഒരു സ്റ്റിയറിംഗ് വീലേ ഉള്ളൂ? അപ്പോൾ കാർ അവിടെയാണോ, സ്വന്തമായോ? ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നലെ നമ്മൾ കണ്ടു, ഈ ജായ്ക്കും ജില്ലും സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എങ്ങനെയാണ്? തവണ വ്യവസ്ഥയിലാണ്. തവണ വ്യവസ്ഥയിൽ സാധനം വാങ്ങുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്കെന്താ? ഇൻസ്റ്റാൾമെൻ്റ് സ്കീം അല്ലേ? അവർ തവണ കുറച്ച് കാർ നമുക്ക് എത്രയാ, ഒരു അഞ്ച് പൗണ്ടേ അടച്ചിട്ടുണ്ടാവുള്ളൂ, ഒറ്റത്തവണ അടച്ചിട്ടുണ്ടാവുള്ളൂ. കാർ ഇവിടെ എത്തി, വീട്ടിലെത്തി. ഓക്കെ ജിൽ, ബട്ട് ദെയർ ഈസ് ആൺ ഓൺ ജെയിൻ. യു സി, ഓൾ ദോ വി കുഡ് നെവർ ബൈ എ കാർ ഔട്ട് റൈറ്റ്, വി ക്യാൻ എൻജോയ് ഓൾ ദ പ്ലഷേഴ്സ് ഓഫ് മോട്ടോറിംഗ് ഫോർ എ മിയർ £5 ഡൗൺ. ആൻറ്റി അതിൽ തെറ്റൊന്നുമില്ല, കാരണം കണ്ടില്ല ഞങ്ങൾക്ക് എന്താ, കാരണം നമുക്കൊരു കാറ് സ്വന്തമാകണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ഇവിടെ നോക്ക്, വെറും £5 കണ്ടോ, എത്ര സിമ്പിളാണ് ആൻറ്റി. £5 ഞങ്ങൾ കൊടുത്തു, പക്ഷേ ഞങ്ങൾക്ക് എന്തായി, കാറിപ്പം സ്വന്തമായിട്ട് ഞങ്ങളുടെ കാർ ഞങ്ങൾക്കിപ്പോൾ ഇതാ ഡ്രൈവ് ചെയ്യാം. ഓൺ ചെയിൻ ആൻഡ് ദ റെസ്റ്റ് ബൈ ഈസി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഐ സപ്പോസ്. ഓ, ഇപ്പോൾ എനിക്ക് പിടികിട്ടി. ബാക്കി നിങ്ങൾ അടയ്ക്കുന്നത് തവണകളായിട്ട് ആയിരിക്കും അല്ലേ? ഓ മക്കളെ, എനിക്കിപ്പോൾ കാര്യം പിടികിട്ടി. നിങ്ങളുടെ ഒരു കാര്യേ ജിൽ, എക്സാക്ട്ലി അത്. ഓ ആൻറ്റി, ആൻറ്റി ആൻറ്റി പറഞ്ഞാൽ ശരി, അത് തന്നെ അത് തന്നെ ആൻറ്റി. ഇപ്പം ആൻറ്റിക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഓൺ ചെയിൻ എക്സാക്ട്ലി. ആൻഡ് വാട്ട് അബൌട്ട് ദ റേഡിയോ, വാട്ട്സ് ഇറ്റ്? അതെ മക്കളെ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലൊരു റേഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ എന്താ? അതും ഇങ്ങനെ വാങ്ങിയതാണോ? ജാക്ക്, വെൽ ദാറ്റ്സ് ദ ഉണ്ടോ. അതെ ആൻറ്റി, അതും ഞങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ വാങ്ങിയതാണ്. അപ്പോൾ വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം ഒന്നോ രണ്ടോ മൂന്നോ ഇൻസ്റ്റാൾമെൻ്റ് അടച്ച് തവണ അടച്ച് വാങ്ങി വെച്ചിരിക്കുകയാണല്ലേ. ഓൺ ജെയിൻ ആൻഡ് ദ പിയാനോ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, അപ്പം നിങ്ങളുടെ പിയാനോയും നിങ്ങൾ വാങ്ങിയത് അങ്ങനെ തന്നെയാണ് ജെയിൻ? വെൽ ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ് മീൻസ് തീർച്ചയായും. അതെ ആൻറ്റി, അങ്ങനെ തന്നെ. ഓൺ ജെയിൻ ആൻഡ് ദ ഫെർണിച്ചർ. ഓഫ്, ഫർണിച്ചറും? ജാക്ക്, ഐ ആം അഫ്രൈഡ് സോ, ഐ ആം അഫ്രൈഡ് സോ എന്ന് പറഞ്ഞാൽ യെസ് ആൻറ്റി. അവിടുത്തെ എല്ലാം, ഇപ്പം എല്ലാ വസ്തുക്കളും അവരെങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത്? ഫർണിച്ചർ, ചെയറായിക്കോട്ടെ, ടേബിളായിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, പിയാനോ ആയിക്കോട്ടെ, എല്ലാം ഒന്നും സ്വന്തമായിട്ടില്ല അല്ലേ? എല്ലാത്തിൻ്റെ ഓരോ ഇച്ചിരിച്ചിരിച്ചു കൊള്ളുന്ന അല്ലേ? ഒക്കെ തവണ വ്യവസ്ഥയിലാണ്, അവിടെ പൈസ അടയ്ക്കാൻ കിടക്കുകയാണ് അല്ലേ? ഓൺ ജെയിൻ ഐ സപ്പോസ് ഓൾ യു ഓൺ ഈസ് ദിസ് ലെഗ്, ഷീ പോയിൻറ്റ്സ് ടു വൺ. ഓ, അപ്പം നിങ്ങൾ ഈ ഞാൻ ഇപ്പം ഇവിടെ ഈ കാണുന്ന ഈ കസേരയുടെ ഒരു കാലേ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൂ, ഈ കസേരയുടെ പോലും ഒരു കാലേ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ആക്ടിവിറ്റി കേട്ടോ, സിമ്പിളാണ്. Match the jumbled words from column A with the correct words in column B. അതായത് ഇവിടെ കോളം എയിലുള്ള വാക്കുകൾ ഇതാ സ്പെല്ലിങ് അതിൻ്റെ സ്പെല്ലിങ് അതിൻ്റെ അക്ഷരങ്ങൾ തിരിച്ചെന്നിരിക്കുകയാണ് അല്ലേ? പക്ഷെ അത് ശരിയാക്കി എവിടെ തന്നിട്ടുണ്ട്? ഇവിടെ ബിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് അതിൻ്റെ നോക്കി എഴുതിയാൽ മതി. ഒരെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇപ്പം NSTE. അതിന് അതിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് ബിയിൽ കൊടുത്തത് നെസ്റ്റാണ്, അത് നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. അതുപോലെ മറ്റ് മൂന്നെണ്ണം കൂടി
ഓക്കെ Jill, well, no. As a matter of fact, it's not. It's that one. അപ്പൊ ജില്ല പറയാം. അല്ല, ഒരു കാലല്ല, ഏകദേശം ഇതാ ആ കാലം, മറ്റേ ആ രണ്ട് കാലമുള്ള ഏകദേശം ഞങ്ങളുടെ സ്വന്തമാണ്. ഒന്ന് പറയാറായിട്ടില്ല, എന്നാലും അവളൊരു സംശയം പോലെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ആ സത്യത്തിൽ അവർക്ക് ആ കസാരയുടെ പോലും ഒരു കാലിന് ഇപ്പൊ അവകാശം ഉള്ളൂ. ആൺ ചെയിൻ ആൻഡ് ദ റെസ്റ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സേജ് ഐ സപ്പോസ്. ഓ, അപ്പം ബാക്കിയൊക്കെ ആരുടെയാ? മിസ്റ്റർ സേജ്. ഇവിടെ മിസ്റ്റർ സേജ് എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി നെയിമാണ്, ഒരു പേര് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഇവർ തവണ വ്യവസ്ഥയിൽ വാങ്ങിയ ആ അയാളുടെ ഒരു ഒരു സാങ്കല്പികമായിട്ടൊരു പേരാണത്. അപ്പം അപ്പം ഒരു കാലേ നിങ്ങൾക്ക് അവകാശമായിട്ടുള്ളൂ, ബാക്കി ആ കസേരയുടെ ബാക്കി കാല് പോലും കാലുകൾ പോലും മറ്റേ ആരുടെയാണ് അല്ലേ? ആ ജിൽ, യെസ് ആൻറ്റി, ആ അതെ അത് ഓൺ ചെയ്യ്. Well, I am not going to sit down, Mr. Says, part for anyone. അപ്പൊ അതുകൊണ്ട് കണ്ടില്ലേ, ഇവർ ആൻറ്റിയോട് വന്നപ്പോൾ ഇരിക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ആൻറ്റി പറയാണ് ഞാൻ നിങ്ങളുടെ ഈ കസേരയിൽ ഇരിക്കുന്നില്ല, കാരണം ഇരുന്നാൽ കഷ്ടമാവും, കാരണം സത്യത്തിൽ അതിൻ്റെ ഒരു കാലേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന് ഒരു കാലേ ഉള്ളല്ലേ. ഇരുന്നാൽ ചിലപ്പോൾ ഒരു കാലേ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇരുന്നാൽ ആൻറ്റി എന്ത് ചെയ്യും, വീഴാൻ സാധ്യതയുണ്ടല്ലേ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് നോക്കട്ടെ. സാറ് കുറച്ച് സിമ്പിൾ ആക്ടിവിറ്റീസ് തരാം. ഓക്കെ, റെഡി അല്ലേ? ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ബ്രാക്കറ്റ്. നിങ്ങൾ ഇത്രേ ചെയ്യാനുള്ളൂ. സാറ് ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ തരും, അതിന് ഉചിതമായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ വൺ, ഹൗ ഡിഡ് ജാക്ക് ആൻഡ് ജിൽ ബൈ തിങ്സ്. എങ്ങനെയാണ് ജാക്ക് ആൻഡ് ജില്ല് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബോറോ, ഗീവിംഗ് ഫുൾ മണി അല്ലെങ്കിൽ ഫുൾ എമൗണ്ട്, ഇൻസ്റ്റാൾമെന്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ ടു, ആൺ ജെയിൻ റെഫ്യൂസസ് ടു സിറ്റ് ഓൺ ദ ചെയർ, വൈ? ആൻറ്റി ജെയിൻ ഇവരുടെ ആൻറ്റി എന്ത് ചെയ്യുന്നില്ല, ആ ചെയറിലിരിക്കാൻ മടിക്കുന്നു, എന്തുകൊണ്ടാ? No chair likes standing. Chair is on installment. Okay. അതുകൊണ്ട് ആൻറ്റി ആൻറ്റി ഇരുന്നായിരുന്നു കേട്ടോ, ആൻറ്റി ഇരുന്നായിരുന്നു, ആൻറ്റി പെട്ടെന്ന് എണീക്കുകയാണ്. Now tell me, how much do all these installments come to? എൻ്റെ കുട്ടികളെ, ഒന്ന് പറയാവോ, ഈ നിങ്ങളിപ്പോൾ പല സാധനങ്ങൾ ഇങ്ങനെ തവണ വ്യവസ്ഥയിൽ വാങ്ങിയിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ സാധനങ്ങളും കൂടി ഏകദേശം ഇത് നിങ്ങൾക്ക് പിന്നെ എത്ര പൈസ അടയ്ക്കാൻ ബാക്കിയുണ്ട്? അപ്പോൾ ജാക്ക് പറയാം, വെൽ ആക്ച്വലി ഹി ടേക്സ് ഔട്ട് ഹിസ് പോക്കറ്റ് ബുക്ക് ആൻഡ് കൺസൾട്ട്സ്. എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഉടനെ പോക്കറ്റ് എടുത്തു, ബുക്ക് പോക്കറ്റിൽ നിന്നൊരു ബുക്ക് എടുത്തു, ഒന്ന് ചെക്ക് ചെയ്തു. ആക്ച്വലി to 7 pounds 8 and 8 pence at a week. ആൻറ്റി, അത് വലിയ എമൗണ്ട് ഒന്നുമില്ല, ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് ഏകദേശം 7 pounds to 8, ഏകദേശം ഒരു 7 മുതൽ 8 pound plus 8 pence. പെൻസ് എന്ന് പറഞ്ഞാൽ ചില്ല, നമ്മൾ പറയല്ലേ ഇപ്പോൾ 10 രൂപ 50 പൈസ എന്ന് പറഞ്ഞാൽ, പെൻസ് എന്ന് പറഞ്ഞാൽ നാണയതാണ്. ആ ആൻറ്റി, ഏകദേശം അത്രേ വരുള്ളൂ. ഓൺ ജെയിൻ, ഗുഡ് ഹെവൻസ്, ആൻഡ് ഹൗ മച്ച് ഡു യു ഏൺ? അപ്പൊ ഇവർ 7.5 pounds നിങ്ങൾക്ക് ആഴ്ചയിൽ അടയ്ക്കണമെന്നോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഒരു ആഴ്ചയിൽ എത്രയാണ് നിങ്ങൾ ഏൺ ചെയ്യുക? ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ സമ്പാദിക്കുന്നത്? സമ്പാദിക്കുക. പറഞ്ഞു ജാക്കി പറയാം, ആസ് മാറ്റർ ഓഫ് ഫാക്ട് ദാറ്റ് ഈസ് 6 pounds. നോക്കൂ, ഒരാഴ്ചയിൽ അവർക്ക് കിട്ടുന്ന പിന്നെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം എത്രയാണ്? 6 pounds. അവർക്ക് ചെലവോ അല്ലെങ്കിൽ അവർക്ക് ഈ തവണ വ്യവസ്ഥയിൽ ഈ സാധനങ്ങൾ അടയ്ക്കാനായിട്ട് 7.5 pounds വേണം. ജാക്ക്, ഓ ദാറ്റ്സ് ഈസി.
You see, all you have to do is to borrow the rest of the money for the payments from the Thrift and Providence Trust Corporation. അപ്പൊ ജായ്ക്ക് പറയാം, ആന്റി അതിനൊന്നും പ്രശ്നമില്ല, ഇനി ശരിയാണ്, ഞങ്ങളുടെ വരുമാനം അതിന് തികയല്ല, അതിന് അതിന് അതിനിവിടെ ആരുണ്ട് സഹായിക്കാൻ? ബോറോ ദ റെസ്റ്റ് ഓഫ് ദ മണി ഫോർ ദ പേയ്മെന്റ്സ്, അതായത് ബാക്കി പേയ്മെന്റ്സ് ബാക്കി വരുന്ന തുക അടയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് കടം തരാൻ, ലോണ് തരാൻ ആരുണ്ട്? ദ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. ഇതാ അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുകയാണ്, ആരാണ്? Thrift and Providence Trust Corporation. Jin. They are only too glad to loan you any amount you like. A note of hand alone. Appa Jill, Jill aunty's wife Jill aanalle. Appa Jill parayana, aunty namukku onnu eed vekkanda. They are only too glad to loan you any amount you like. Thara venil avaru tharum. Just nammal oru kai nammude oru നമ്മളൊന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി, ഈടായിട്ടൊന്നും വെക്കേണ്ട. ഓൺ ചെയ്. ആൻഡ് ഹൗ ഡു യു സബ് പ്രപ്പോസ് ടു പേ ദാറ്റ് ബാക്ക്? അല്ല മക്കളെ, ഒന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് നിങ്ങൾ ഈ പൈസയൊക്കെ തിരിച്ചടയ്ക്കുക? ലോണ് ശരി, ബാക്കി തവണ തവണയ്ക്ക് തവണ വ്യവസ്ഥകൾക്കായിട്ട് നിങ്ങൾ എടുത്ത സാധനങ്ങൾക്ക് അടയ്ക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലോൺ എടുക്കുന്നു. ശരി, സമ്മതിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈ ലോൺ തിരിച്ചടയ്ക്കുക? Jack, oh, that's easy too. You just pay it back in installments. Andy, sure. Adu onnichu adakkanade andy loanum endu edamadi cheri cheri thavanagalayittu adachal madi appo loanum avar endana thavanagal thavanavasthilanallo alle angane adachamadi ee andy kku onnum arilla on jail installments. സത്യത്തിൽ വീണ്ടും ഈ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് കേട്ടപ്പോൾ ആൻറ്റിക്ക് ഷോക്ക് അടിച്ചതുപോലാണ്. ഷീ ക്ലാപ്സ് ഹർ ഹാൻഡ് ടു ഹർ ഫോർഗെറ്റ് ആൻഡ് സിങ്സ് ബാക്ക് വിയർലി ഇൻ ടു ദ ചെയർ. ദെൻ റിയലൈസിങ് ദാറ്റ് ഷീ സിറ്റിംഗ് ഓൺ മിസ്സസ് സേജസ് പീസ് ആൻഡ് ലീപ്സ് ടു ഹർ ഫീറ്റ് എഗെയിൻ വിത്ത് എ ലിറ്റിൽ ഷീക്ക്. സത്യത്തിൽ ആൻറ്റി ഷോക്ക് അടിച്ച് തല ജസ്റ്റ് തല ഇറങ്ങുന്ന പോലെ ആൻറ്റി ക്ഷീണിച്ച് എന്തോ ഒരു പേടിച്ചിട്ട് ആൻറ്റിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇരിക്കാൻ പോയി ഇരുന്നിട്ട് ആൻറ്റി പെട്ടെന്ന് തന്നെ എണീറ്റു, കാരണം ഇരിക്കാൻ പോകുന്ന ചേർന്ന് എന്തേ ഉള്ളൂ, ഒരു കാലേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഒരു കാലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഒരു കാലിൻ്റെ പൈസ അടച്ചിട്ടുള്ളൂ, ബാക്കി ആരുടെയോ. അതുകൊണ്ട് ആൻറ്റി ഇരിക്കുന്നില്ല, എണീക്കുകയാണ്. ജാക്ക്, ഓൺ ജെയിൻ ഈസ് എനിത്തിങ് ദ മാറ്റർ? വുഡ് യു ലൈക്ക് ടു ലൈ ഡൗൺ? അപ്പോൾ ജില്ല് ജില്ലി ചോദിച്ചു, അല്ല ആൻറ്റി എന്തെങ്കിലും പറ്റിയോ? ലൈ ഡൗൺ, കിടക്കണോ ആൻറ്റി, കിടക്കണോ? ഓൺ ജെയിൻ, lie down. Do you suppose I am going to thrust myself in a bed that belongs to Mr. Sage or Marx and Spencer or somebody? No, I am going home. Kadakano nano ningale vidillo idikan kasereda polum kaalu vellarade ini aa bedinde aa bed aarudeya naarkariyam Mr. Spencer ndeyo Mr. Sage ndeyo alle aarudengile aayirikum naanilla naande veedilekku povaa. Jill, oh, must you really go? Alla Jill yo chola aunty po sherikku parnadano on jail. I think I would better njan vicharikkunnu ippa enikku nalladu sathyathil ivadnu povunnadana enikku nalladu ennu enikku thonunu. Jack, I will drive you to the station. Okay, angane aunty ki povana ne പോയേ പറ്റുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ആൻറ്റിയെ ഞാൻ കൊണ്ട് സ്റ്റേഷനിൽ വിടാം. ഓക്കെ, ഇന്നത് മതി അല്ലേ? റൈറ്റ് സാർ, ഇനി സാറ് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ, അതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഏതെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഏതാണ് ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ? ഇൻസ്റ്റാൾമെൻ്റ് പറഞ്ഞില്ല സാറ്. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തവണ വ്യവസ്ഥ അല്ലേ ഇൻസ്റ്റാൾമെൻ്റ്. പിന്നെ അബ്സേർഡ്. ആ ഓക്കെ, അബ്സേർഡ് ആ ഒരു വാക്ക് വരുന്നല്ലേ. എന്താ അബ്സേർഡ് എന്ന് പറഞ്ഞാൽ? അബ്സേർഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത, ഒരു അർത്ഥശൂന്യമായ, സെൻസ്ലെസ്.
മീനിങ്ലെസ്. ഓക്കെ, അബ്സർഡ് സ്പെല്ലിങ് അവിടെയുണ്ട്. അബ്സർഡ് സ്പെല്ലിങ് നോക്കുക, അർത്ഥവും അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മീനിങ്ലെസ്. വേറെ ഏതെങ്കിലും വാക്കുകളുണ്ടോ സാറ്? പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ പറയൂ. ഓക്കെ, ഏതാണ്? ലീപ്പ്. ഓക്കെ, ലീപ്പ്. എന്താ ലീപ്പ് എന്ന് പറഞ്ഞാൽ? സ്ക്രീനിലുണ്ട് ലീപ്പ്. എന്താ ജമ്പ് അല്ലേ? ജമ്പ്, ചാടുക. പിന്നെ ഏതെങ്കിലും വാക്കുകളുണ്ടോ? ഏതാണ്? ഷ്രീക്ക്. ആ, വെരി ഗുഡ്. ഷ്രീക്ക്. ദ സ്പെല്ലിങ് നോക്കൂ. ഷ്രീക്ക്, ഷ്രീക്കിൻ്റെ അർത്ഥം എന്താ? ക്രൈ അല്ലേ, കരയുക, അലറുക എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ. ഓക്കെ, എനി മോർ വേർഡ്സ്? ഓക്കെ, ഏകദേശം ഇന്നത്തെ ക്ലാസ് നമുക്ക് മനസ്സിലായില്ല അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് മറ്റൊരു വർക്ക്ഷീറ്റ് ചെയ്താലോ? ഇത് വളരെ സിമ്പിളാണ്, റോൾ പ്ലേ ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇന്നലെ നമ്മൾ ഇന്നൊക്കെ എടുത്ത ഭാഗങ്ങളിലെ അതിൽ ഇഷ്ടമുള്ളത് ഒരു മിനിറ്റ് നേരം വന്ന് നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ആ ഭാഗം അഭിനയിച്ച് കാട്ടണം. ഓക്കെ, നിങ്ങൾ രണ്ടുപേര്, ഇതാ ഈ രണ്ട് പേർ അടുത്തിരിക്കുന്നവർ തമ്മിൽ പെയർ ആയിക്കോ, ജോഡി ആയിക്കോ, ഓരോ ജോഡി. അപ്പം നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ജസ്റ്റ് വൺ മിനിറ്റ്, വൺ ഒരു മിനിറ്റ് മതി, ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ്, മാക്സിമം രണ്ട് മിനിറ്റ്. അപ്പം എല്ലാവരും പെയർ ആകുക, അടുത്തിരിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. ഇന്നടുത്ത ഭാഗമായാലും മതി, ചെറിയൊരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് റോൾ പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിവിടെ അഭിനയിച്ച് കാട്ടുക. നിങ്ങൾ നിങ്ങൾ തന്നെ സംഭാഷണമൊക്കെ ഉണ്ടാക്കുക അതിന് കേട്ടോ, ചെറിയ സംഭാഷണം. ജായ്ക്കും ജില്ലും ആകാം, പിന്നെ ജായ്ക്കും ആൻറ്റിയും ആകാം, നിങ്ങൾക്ക് ആരും ആകാം. ജായ്ക്കും പിന്നെ ജില്ലും ജായ്ക്കും ഒക്കെ ആകാം. എങ്ങനെ നിങ്ങൾ ഈ രണ്ട് പേര്, രണ്ട് പേര്, ഇനി മൂന്ന് പേർക്ക് വേണമെങ്കിൽ അങ്ങനെയും വരാം. ജായ്ക്കും ജില്ലും ആൻഡ് ജയനും തമ്മിലുള്ളതാകാം. ഓക്കെ, റെഡി റെഡി ആകുക, എന്നിട്ട് വരിക.